ഏറ്റുമാനൂർ പച്ചക്കറി മാർക്കറ്റിൽ 47 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പേരൂർ റോഡിലെ പച്ചക്കറി മാർക്കറ്റിൽ രാവിലെ നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് ഇവർക്ക് കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടത്. അന്യസംസ്ഥാനക്കാരായ തൊഴിലാളികളാണ് രോഗബാധിതരിൽ ഏറെയും. സൂപ്പർ സ്പ്രെഡിംഗ് സാഹചര്യത്തിൽ അധികൃതർ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. ഏറ്റുമാനൂരിൽ കോവിഡ് വ്യാപനം ആശങ്കാജനകമാവുകയാണ്. പേരൂർ റോഡിലെ സ്വകാര്യ പച്ചക്കറി മാർക്കറ്റിൽ ആന്റിജൻ പരിശോധനയിൽ സ്ഥിരീകരിച്ച രോഗികളുടെ എണ്ണം 47 ആയി ഉയർന്നു. 60 പേരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അന്യസംസ്ഥാനത്തു നിന്നും എത്തിയ തൊഴിലാളികളാണ് രോഗം ബാധിച്ചവരിലേറെയും. പച്ചക്കറി മാർക്കറ്റിലെ വിവിധ സ്റ്റാളുകളിൽ ജോലിക്കാരായിരുന്നു ഇവർ. കഴിഞ്ഞയാഴ്ച മാർക്കറ്റിൽ നടത്തിയ പരിശോധനയിൽ 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വെള്ളിയാഴ്ച മുതൽ മാർക്കറ്റ് അടച്ചിരിക്കുകയായിരുന്നു. എല്ലാ തൊഴിലാളികളെയും പരിശോധിച്ചതിന് ശേഷം മാർക്കറ്റ് തുറക്കുകയുള്ളൂവെന്ന് നഗരസഭ വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ആന്റിജൻ പരിശോധനകൾ നടത്തിയത്. കൂടുതൽ തൊഴിലാളികളെ ആന്റിജൻ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TP മോഹൻദാസ് പറഞ്ഞു. ഏറ്റുമാനൂരിലെ മത്സ്യ മാർക്കറ്റും തൊഴിലാളികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അടഞ്ഞുകിടക്കുകയാണ്. മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് രോഗവ്യാപനമുണ്ടാവുകയും സമ്പർക്കത്തിലൂടെ കൂടുതൽ പേർക്ക് രോഗമുണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഏറ്റുമാനൂരിൽ ആശങ്കകൾക്കിടയാക്കുകയാണ്. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കോവിഡ് വ്യാപനം തടയാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാവുന്നത്. ഏറ്റുമാനൂരിൽ സൂപ്പർ സ്പ്രെഡിംഗ് സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതോടെ കൂടുതൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. പച്ചക്കറി മാർക്കറ്റിൽ മാത്രം 33 പേർ രോഗബാധിതരായപ്പോൾ ഇവരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതും ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച മാർക്കറ്റിലെത്തിയവരിൽ പലരും സമ്പർക്ക പട്ടികയിൽ ഉണ്ടാവാനുള്ള സാധ്യതയേറുകയാണ്. ജില്ലയിൽ കോവിഡ് രോഗം പടരുന്നത് തടയാൻ ശക്തമായ ശ്രമങ്ങൾ നടക്കുമ്പോഴും ഏറ്റുമാനൂരിൽ ഒറ്റയടിക്ക് 33 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് കൂടുതൽ ശക്തമായ നടപടികൾക്ക് കളമൊരുക്കുകയാണ്. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ. സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.